ED ചോദ്യം ചെയ്യാൻ പുറപ്പെടുന്നു. ചോദ്യം ചെയ്യും, എല്ലാവരും പോയി ചോദിക്കും. കോൺഗ്രസിനെ കണ്ടു ആ കൂട്ടത്തിൽ? കണ്ടില്ല. അത് നിങ്ങൾ എവിടെ ബി ജെ പിയുമായി ഓരോ നിൽക്കുന്നു, അതല്ലേ പ്രശ്നം. എന്തുകൊണ്ട് ബി ജെ പിയിൽ നിന്ന് വേറിട്ടുകൊണ്ട് അത്തരം കാര്യങ്ങളെ എതിർക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല? പശുവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, രാജ്യവ്യാപകമായി ആക്രമണങ്ങൾ നടത്തിയപ്പോൾ, നിങ്ങളുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാനങ്ങൾ ഈ രാജ്യത്തിന്റെ പൊതുവികാരത്തോടൊപ്പമാണോ നിന്നത്, അതോ സംഘപരിവാർ വികാരത്തോടൊപ്പമാണോ നിന്നത് നിങ്ങൾ നോക്കണം. സംഘപരിവാർ വികാരത്തോടൊപ്പം നിന്നു, അതല്ലേ വസ്തുത. രാജസ്ഥാനിലെ ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ പ്രക്ഷോഭം നടത്തുന്നത് ക്രമസമാധാന പാലനത്തിന് വിഷമമുണ്ടാക്കുമെന്ന് പറഞ്ഞ് അതിനെ നേരിടാൻ പുറപ്പെട്ടവരാണ് നിങ്ങൾ. അതാണോ അംഗീകരിക്കേണ്ട രീതി? നിങ്ങളുടെ പല നേതാക്കന്മാർ നടത്തിയ പ്രസ്താവനകൾ പശുവിനെ മഹത്വവൽക്കരിച്ച്, പശുവിനെ മഹത്വവൽക്കരിക്കുന്നവർ മഹത്വവൽക്കരിച്ചോട്ടെ, അതിനൊന്നും നമ്മൾ നിർത്തണ്ട. പക്ഷെ അതിന്റെ പേരിൽ രാജ്യത്താകെ വേട്ട നടത്തുമ്പോൾ അതിൽ നിന്ന് വേറെ നിന്ന് സംസാരിക്കണ്ടേ? അതിനെ അവലംബിക്കണ്ടേ? അതിനെല്ലാവരും തയ്യാറായത്. അപ്പോ എന്താണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ വ്യാപകമായ ആക്രമണം, സംഘപരിവാർ അഴിച്ചുവിട്ടു. ഒരു ഘട്ടത്തിൽ ഗൃഹവാപസി, ഹിന്ദുവിൽ നിന്ന് അങ്ങോട്ട് പോയവരെ തിരിച്ച് കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങളെ മറ്റൊരു വിഭാഗം, മറ്റൊരു മതവിഭാഗമാണെങ്കിൽ അവരെ ഹിന്ദുവിലേക്ക് നിർബന്ധിത പരിവർത്തനം വേണം, മതപരിവർത്തനം വേണം. അതിനാണ് സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്നത്. ആ തരത്തിലുള്ള അക്രമ സംഭവങ്ങളാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നടമാടിക്കുന്നത്. ക്രൈസ്തവർക്ക് നേരെയാണ് ഏറിയതും ആ രീതിയിലെ ആക്രമണങ്ങൾ നടത്തുന്നത്. അങ്ങനെയുള്ള നമ്മുടെ രാജ്യത്ത് ഒരു പുനർവിചിന്തനം വരുന്നുണ്ടോ? ഇപ്പോ അടുത്ത നാളില്, അടുത്ത നാളല്ല, ഇന്നലെയാണല്ലോ ഈസ്റ്റർ കഴിഞ്ഞത്. ഈസ്റ്ററിൽ എല്ലാവർക്കും കുളിർമ പകരുന്ന ഒരു ദിവസമാണ്. നമ്മുടെ കേരളത്തിൽ എല്ലാ വിഭാഗവും നല്ല കുളിർമ മനസ്സിൽ കുളിർമയോടെയാണ് ഈസ്റ്ററിനെ വരവേൽക്കുന്നത്. ആ ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഡൽഹിയിൽ ഒരു പ്രസിദ്ധമായ ക്രൈസ്തവ ദേവാലയം സന്ദർശിക്കുകയാണ്. നല്ല കാര്യം. എങ്ങനെയാണെങ്കിൽ ഇതേവരെ ഉള്ളതിനെല്ലാം പ്രായശ്ചിത്തമാകുന്നുണ്ട്. ആവോ നമ്മുടെ മറ്റേ രുചി അറിഞ്ഞ പുലി വേറൊരു തരം സ്വീകരിക്കുകയും ആ വഴിക്ക് വേണ്ടിയല്ലേ അത് സഞ്ചരിക്കുകയാണ്. എന്നാൽ അതേ ഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ ഒരു വലിയ മാറ്റങ്ങൾ. കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും അരമനകളിലെല്ലാം ബി ജെ പി നേതാക്കൾ സന്ദർശനം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ദോഷം ഇവിടെ ഇല്ല. എല്ലാ നിലപാടും സ്വീകരിച്ചാലും ഇവിടെ ദോഷമില്ല. കേരളത്തിന് പുറത്താണല്ലോ ഈ പറയുന്ന ക്രൈസ്തവരുമായി നടക്കുന്നത്. ആ നിലപാട് നിങ്ങൾക്ക് ഇവിടെ സ്വീകരിക്കാൻ കഴിയാതിരുന്നത് ഇവിടുത്തെ
സംഘപരിവാറിനെ എന്തെങ്കിലും പ്രത്യേകമായ ന്യൂനപക്ഷ സ്നേഹം ഉണ്ടായിരുന്നതല്ല. ഇവിടെ വർഗീയ നിലപാട് സ്വീകരിച്ച് വർഗീയ സന്തസം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ശക്തമായി നേരിടുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്, മുഖം നോക്കാതെ നടപടി, ഏത് എന്തിനായാലും അയാൾക്കെതിരെ നടപടി, അതാണ് നമ്മുടെ നാടിന്റെ രീതി. നമ്മുടെ പൊതുസമൂഹം മതനിരപേക്ഷതയിൽ നിൽക്കുന്ന സമൂഹമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സംഘപരിവാറുകാര് ചിലപ്പോഴെല്ലാം ചില ശ്രമങ്ങള് മറ്റു ചില സംസ്ഥാനങ്ങളിൽ നിന്ന് ആവേശം കൊണ്ടുകൊണ്ട് ഇവിടെ നടത്താൻ നോക്കിയെങ്കിലും അതിനെയെല്ലാം ശക്തമായി തന്നെ മുളയിൽ തന്നെ നുള്ളിക്കളയും നിലപാട് നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞതുകൊണ്ട് പ്രശ്നമുണ്ടായില്ല. ഇതാണ് നാം കാണേണ്ടത്. നിങ്ങള് ഇപ്പോ ക്രൈസ്തവ അരമനകളില് സന്ദർശനം നടത്തി പിതാക്കന്മാരോട് നല്ല വാക്കുകൾ പറയുന്നുണ്ടെങ്കിൽ അത് അവർ സ്വീകരിക്കേണ്ടവരെയാണ്. അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആരുമാണല്ല. പക്ഷേ നിങ്ങളുടെ മറ്റേ മോഹം ഇവിടെ നടക്കില്ല. നിങ്ങളിപ്പോ കേരളത്തില് എല്ലാ വഴികളും നോക്കി, ആ വഴികളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തേക്ക് എത്താൻ പറ്റുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് എത്താൻ എന്താണ് മാർഗം എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത്? അതിനെ നല്ല തോതിൽ നിങ്ങളുടെ കൂടെ ആളുകളെ അണിനിരത്താൻ ഞങ്ങളുടേതായ രൂപവും ഭാവവും നിറവും എല്ലാം മാറ്റിയിരിക്കുന്നു. ഇതാ നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ വരുന്നു എന്നത് ചിത്രം കാണിക്കേണ്ടത് നിങ്ങളുടെ ഒരു ആവശ്യമാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആളുകള് അവരുടെ അനുഭവത്തിലൂടെയാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത്. ആ അനുഭവം വേണ്ടത്ര ഇന്നത്തെ കാലത്ത് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഇവിടെ ദുരനുഭവങ്ങൾ എത്താവണ്ട, രാജ്യത്തെത്താവുന്ന ദുരനുഭവങ്ങൾ എന്താണെന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. അതുകൊണ്ട് തന്നെ എന്താണ് ഇവരുടെ തരിതം എന്നത് നല്ല നിലയിൽ തന്നെ തിരിച്ചറിയാൻ കേരളത്തിലെ എല്ലാ മതനിരപേക്ഷ ചിന്താഗതിക്കാർക്കും സാധിക്കുമെന്നത് നാം മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ കോൺഗ്രസ് ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ കേരളത്തിൽ എന്തിനേയും അന്തമായി ഏൽക്കുന്നു. ഇതാണ് കോൺഗ്രസിന്റെ നിലപാട്. പഴയൊരു കാലത്ത് അന്തമായ കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ട് നടന്നത് ആ കാലം പോയി എന്നാണ് നമ്മൾ പലരും കണക്കുകൂട്ടിയത്. പക്ഷേ അടുത്ത കാലത്തായി കേരളത്തിലെ കോൺഗ്രസ് ഈ അന്ധമായ മാർക്സിസ്റ്റ് വിരോധം, ഇടതുപക്ഷ വിരോധം വളർത്തിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അവരൊരു പാലം കാണുന്നു. വിവിധ കൂട്ടങ്ങളുടെ യോജിപ്പിലേക്ക് എത്താൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അതിനാണ് ഈ നിലപാട് സ്വീകരിക്കുന്നത് നാം കാണുന്നു. കേരളത്തിലെ എല്ലാ പുരോഗമന നടപടികളെയും എതിർക്കുന്നു. ഒന്നിനെയും എതിർക്കാതെ വിടില്ല എന്ന നിലപാടാണ്. അപ്പോ ബി ജെ പി ഒരു ഭാഗത്തുണ്ട്. കേരളത്തിൽ പണ്ട് മുതൽക്കേ ബി ജെ പിയുമായി സമരസപ്പെട്ടു പോകുന്ന അവസ്ഥ കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കൂട്ടുകെട്ടും അത്തരം നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴ് ആ നിലപാട് ഒന്നുകൂടി ശക്തിപ്പെടുത്തുകയാണ്.
അതിൻ്റെ ഒരു വഴിയായിട്ട് അവരെടുത്തിട്ടുള്ളത്. കേരളത്തിൽ സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന നടപടികളെ അതിനെ എതിർക്കുക, അത് ബി ജെ പിയും കോൺഗ്രസും ഒരേ രീതിയിൽ എതിർക്കുക. അക്കാര്യത്തിൽ നല്ല യോജിച്ച് വളർത്തിയെടുക്കുക. ഇങ്ങനെയൊരു ഇടതുപക്ഷ വിനോദ സമീപനം ഒരു വിശാലാർത്ഥത്തിൽ വളർത്തിയെടുക്കാൻ കഴിയുമോ എന്നത് ഈ വിഭാഗം നല്ലതുപോലെ പരീക്ഷിച്ചു വരികയാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, നമ്മുടെ സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കാനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ യു ഡി എഫ് പിന്തുണയുമുണ്ട്. ഇവിടെയുള്ള കേന്ദ്ര ഭരണകക്ഷി എന്ന നിലക്കുള്ള ബി ജെ പിയുടെ ശ്രമവുമുണ്ട്. അതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ വലിയ തോതിലുള്ള സാമ്പത്തിക ഉപരോധ സമീപനമാണ് സ്വീകരിച്ചു വരുന്നത്. എന്നാൽ നാം നോക്കണം, ഇത്തരം സാമ്പത്തിക ഉപരോധ സമീപനങ്ങൾക്കിടയിൽ കേരളത്തിലെ സർക്കാർ തലയിൽ കയ്യിൽ വെച്ച് നിലവിളിച്ചിരിക്കുകയല്ല, അവയെ മറികടന്ന് എങ്ങനെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും തുടരാം, ഇതാണ് സംസ്ഥാന സർക്കാർ ആലോചിച്ചിട്ടുള്ളത്. ഇപ്പോ നമ്മുടെ കേരളത്തില് 43 ലക്ഷം കുടുംബങ്ങൾക്കാണ്